ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു പെസഹപ്പ് ഉണ്ടാക്കിയാലോ. അപ്പൊ വാ. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഞങ്ങള് പെസഹാപ്പം ചുടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ പ്രാവശ്യം ചുടുകയും ചെയ്യുന്നത്. അപ്പൊ ചുടുക ചുട്ടതിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് പച്ചരി കുതിർത്ത് അരിച്ചു വെച്ച മാവാണ്. അതിനോടൊപ്പം ഉഴുന്ന് വറുത്തെടുത്ത് ഇതിനുശേഷം 2 മണിക്കൂർ വെള്ളത്തിലിട്ടത് അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അതൊന്ന് അരച്ചെടുക്കണം. കുറച്ചരച്ചാൽ മതി, കൂടിപ്പോകരുത്. ഏതാണ്ട് ഈ പരുവത്തിൽ. അപ്പോൾ നമുക്ക് ഈ നമ്മൾ മിക്സിയിലിട്ട് അരിച്ചെടുത്ത ഉഴുന്ന് നമ്മുടെ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഉള്ളിയും തേങ്ങാക്കുത്തും കറിവേപ്പിലയും വറുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ചെറിയുള്ളിയും ജീരകവും വെളുത്തുള്ളിയും അരച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാ കൂട്ടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാനിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തേങ്ങയും കൂടെ നമ്മൾ അരച്ച് സാധാ പോലെ ചിരണ്ടി എടുത്തിട്ടോ അല്ലാതെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടും ഇത് മിക്സ് ചെയ്യാം. അപ്പൊ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ലേശം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉപ്പും അല്പം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഒത്തിരി സമയം ഇങ്ങനെ വെക്കാൻ പാടില്ല, കാരണം പുളിച്ചു പോകും. പുളിച്ചു പോയാൽ പെസഹ അപ്പത്തിന് പുളിക്കാത്ത അപ്പമാണ് വേണ്ടത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 10 മിനിറ്റിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പൊ കൂട്ടുകാര്, നമ്മുടെ കുരിശപ്പം ചുടാനായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുരിശപ്പം ചുടാം. ഞങ്ങളുടെ ആചാരപ്രകാരം ഓശാന ഞായറാഴ്ച കിട്ടുക ഓല കുരിശായി മുറിച്ച് ഇതിൽ വെക്കണം എന്നാണ്. ഇതിനോടൊപ്പം തന്നെ എണ്ണറിയപ്പവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കുരിശ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ണിലോട്ട് ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം അപ്പം അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി പെസഹ പാലുണ്ടാക്കാം. അതിന് ഇത് നൽപ്പാല് സോറി തനിപ്പാലാണ്. പിന്നെ ഇത് 2-ാം പാല്. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് വേണ്ട സാധനങ്ങൾ. നമുക്കിനി ഉണ്ടാക്കാം. പിന്നെ കൂടെ വെള്ളം കൂടെ വേണം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് എടുക്കുക. ഞങ്ങളുടെ ആചാരപ്രകാരം ഓശാനയ്ക്ക് കിട്ടിയ ഓല കുരിശ് പോലെ ആക്കി ഇതിനകത്തോട്ട് ഇടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കും. ഇച്ചിരി ചൂടാക്കി അതിന് തണുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. പെസഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരൊക്കെ പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒന്നിച്ചു വന്നു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഊറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരായി.
അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ വീട്ടിലെ അപ്പമുറയൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ പോയി. അമ്മ വീട്ടിൽ ഞങ്ങൾ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ചുട്ടത് തന്നെയാണ്. അമ്മ വീട്ടിൽ അച്ചാച്ചനാണ് മുറിക്കുന്നത്, അമ്മയുടെ അച്ഛനാണ് മുറിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഇത് മുറിച്ച് സന്തോഷമൊക്കെ പകർന്ന് എല്ലാവർക്കും നൽകി ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷങ്ങൾ, പെസഹ ദിനത്തിന്റെ ആഘോഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും പെസഹ ദിന ആശംസകൾ നേരുന്നു. കൂട്ടുകാരെ, ആഗതമാകുന്ന ഈസ്റ്ററിന്റെയും ആശംസകൾ നേരുന്നു. ബൈ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.